Hello friends, welcome back to my channel Shah's Learning. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ സ്കൂൾ വർക്ക്ഷീറ്റ് ആണ്. പഠന വീടിന്റെ സ്കൂൾ വർക്ക്ഷീറ്റ് മലയാളം മീഡിയം ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചിത്രത്തിൽ തന്നിരിക്കുന്ന പക്ഷികൾ ഏതെല്ലാമാണ്, അവയുടെ പേര് കണ്ടെത്തി എഴുതുക. ഇപ്പൊ ഒന്നാമത് തന്നിരിക്കുന്ന ഈ ഒരു പക്ഷിയുടെ പേരാണ് വാൾകൊക്ക്. എന്താണ് ഇവിടെ തന്നിട്ടുണ്ട് ഓൾറെഡി, അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. വാൾകൊക്ക് ഇതാണ് ഒന്നാമത്തെ ആള്. ഇത് വാൾ കൊക്ക് എന്നാണ് ഈ ഒരു പക്ഷിയുടെ പേര്. ഇനി അടുത്ത പക്ഷിയുടെ പേര്, ഇയാളുടെ പേരാണ് തേൻ കുരുവി. എന്താണ് തേൻ കുരുവി? തേൻ കുരുവിയാണ് തേൻ കുരുവി. അടുത്തത് ഈ മൂന്നാമത്തെ ഈ ഒരു പക്ഷിയാണ് കാട്ടുതാറാവ്. എന്താണ് കാട്ടുതാറാവ്? കാട്ടുതാറാവ്. അടുത്തത് ഇത് ഈ തത്തയുടെ പേര് മോതിരത്തത്ത എന്നാണ്. മോതിരത്തത്ത ഇവിടെ മുകളിൽ ഉണ്ടാവും. മോതിരത്തത്ത നമ്മൾ എഴുതി, തേൻകുരുവി എഴുതി, കാട്ടുതാറാവ് എഴുതി. ഇനി വർണ്ണക്കൊക്കും താമര കോഴിയോ ആണുള്ളത്. വർണ്ണക്കൊക്ക് വരുന്നത് ഇതാണ്. വർണ്ണക്കൊക്ക് ഇത്, വർണ്ണക്കൊക്ക് ഇത്, താമര കോഴി, താമര കോഴി. അപ്പൊ ഇങ്ങനെയാണ് ഇത് വരുന്നത്. നിങ്ങൾ എഴുതി കൊടുക്കുക. വാൾകൊക്ക്, തേൻകുരുവി, കാട്ടുതാറാവ്, വർണ്ണക്കൊക്ക്, താമരക്കോഴി, മോതിരത്തത്ത. ഓരോ പക്ഷിയുടെ ചുണ്ടും കാലുകളും കണ്ടെത്തി വരച്ചു യോജിപ്പിക്കുക. ഇപ്പൊ ഇത് കൊക്കാണ്. ഈ കൊക്കിന് നീണ്ട കാലുകളാണെന്ന് നമുക്കറിയാം. താറാവിന് പരന്ന ഇങ്ങനെയുള്ള ഒരു കാലുകളാണ്. പരുന്തിന് നല്ല മൂർച്ചയേറിയ ഇങ്ങനെയുള്ള ഒരു കാലുകളാണ്. അടുത്തത് വരുന്നത് ചില പക്ഷികളുടെ ഇര പിടിക്കുന്നതിനും സഞ്ചരിക്കുന്നതിനും സഹായിക്കുന്ന ചില ശാരീരിക പ്രത്യേകതകൾ താഴെ കൊടുത്തിരിക്കുന്നു. അവ ഏത് പക്ഷിയുടേതെന്ന് കണ്ടെത്തി വരച്ച് യോജിപ്പിക്കുക. ഇപ്പം നമുക്ക് ചെറിയ കുഴൽ ആകൃതിയിൽ നീണ്ടു വളഞ്ഞ കൊക്ക് പറന്നു നിന്നുകൊണ്ട് പൂക്കളിലെ തേൻ കുടിക്കുന്നു. അത് തേൻ കുരുവിയാണ് അത് വരുന്നത്. തേൻ കുരുവി. ഏറ്റവും നീളം കൂടിയ വിരലുകൾ ജലനിരപ്പിൽ ഇലകളിൽ ചവിട്ടി നടക്കാൻ സഹായിക്കുന്നു. അപ്പൊ ഇല ജലനിരപ്പില് ഇലകളിൽ ചവിട്ടി നടക്കാൻ സഹായിക്കുന്നത് താമരക്കോഴിനെയാണ്. നീണ്ട കാലുകളും നീളമുള്ള കൊക്കുകളും വെള്ളത്തിൽ ഇറങ്ങി നിന്ന് ഇര പിടിക്കാൻ സഹായിക്കുന്നു. അപ്പൊ അത് വർണ്ണക്കൊക്കായിരിക്കും. ഇനി വളഞ്ഞതും കൂർത്തതുമായ കൊക്കുകളും ധാന്യങ്ങളും ഫലങ്ങളും തിന്നാൻ സഹായിക്കുന്ന മുന്നിലേക്കും പിന്നിലേക്കുമുള്ള വിരലുകൾ, കൂർത്തു വളഞ്ഞ നഖങ്ങളും ചെരിഞ്ഞ് കൊമ്പിലും വീഴാതെ പിടിച്ചിരിക്കാൻ സഹായിക്കുന്നത് തത്തയാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ഇര പിടിക്കുന്നതിനും സഞ്ചരിക്കുന്നതിനും സഹായിക്കുന്ന എന്തെല്ലാം ശാരീരിക പ്രത്യേകതകളാണ് പക്ഷികൾക്കുള്ളത്, പട്ടികപ്പെടുത്തുക. അപ്പൊ പരുന്തിൻ്റെത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നീളം കൂടിയ ചിറക്, പിന്നെ കൂർത്ത കൊക്കുകളുണ്ട്, ഉയരത്തിൽ പറക്കാൻ സഹായിക്കുന്നു, ഇരയെ പിടിച്ച് തിന്നാൻ സഹായിക്കുന്ന കൊക്കുകളാണുള്ളത്. പിന്നെ മരം കൊത്തിയുടേത് ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറേ പക്ഷികൾക്ക് ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് പക്ഷികളുടേത് നോക്കാം. അപ്പൊ ഇത് കുറച്ച് പക്ഷികളുടേതാണ്. വാൾകൊക്കിൻ്റെത് ഇവിടെ തന്നിട്ടുണ്ട്. നീണ്ടു വളഞ്ഞ കൊക്കുകൾ ജലാശയ തീരങ്ങളിൽ മണൽ, ചെളി എന്നിവയിൽ നിന്ന് മാളങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ചെറുജീവികളെ പോലും കൊക്ക് ഉപയോഗിച്ച് കൊത്തിയെടുക്കുന്നു. അപ്പൊ ഒന്നാമത്തെ വരി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നാമത്തെ കോളത്തിൽ എഴുതുക. രണ്ടാമത്തെ വരി രണ്ടാമത്തെ കോളത്തിൽ, അനുകൂലനം എന്നുള്ളതിൽ നിങ്ങൾക്ക് എഴുതാം. തേൻ കുരുവി, ചെറിയ കുഴൽ ആകൃതിയിൽ നീണ്ടു വളഞ്ഞ കൊക്ക് പൂക്കളിൽ നിന്ന് തേൻ കുടിക്കാനാണ് ഇത് സഹായിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഈ കാട്ടുതാറാവ് എഴുതാം, വർണ്ണക്കൊക്ക് എഴുതാം, മോതിരത്തത്ത എഴുതാം. വാൾകൊക്കിൻ്റെത് ഞാനൊന്നും കൂടി സൂം ചെയ്തോടെ കാണിച്ചിട്ടുണ്ട്. തേൻ കുരുവി നിങ്ങൾക്ക് എഴുതാനുള്ളൊരു ഇതിന് വേണ്ടി, കാട്ടുതാറാവ്, വർണ്ണക്കൊക്ക്, മോതിരത്തത്ത, താമരക്കോഴി. അപ്പൊ ഇവരുടേത് നിങ്ങൾക്ക് എഴുതാം. പിന്നെ ചെമ്പോത്തി മരം കൊത്തിൻ്റെത് ഞാൻ പറഞ്ഞു തരാം. പരുന്തിൻ്റെത് നീളം കൂടിയ ചിറക് ഇവിടെ കൊടുത്തിട്ടുണ്ട്.
ഇനി വളഞ്ഞു മൂർച്ചയുള്ള കൊക്കുകൾ, വളഞ്ഞ് വളഞ്ഞ് മൂർച്ചയുള്ള കൊക്കുകളുണ്ട്. വളഞ്ഞ് മൂർച്ചയുള്ള കൊക്കുകൾ എന്തിനു സഹായിക്കുന്നു? ഇത് നമുക്കറിയാം, ഇര പിടിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. വളഞ്ഞു മൂർച്ചയുള്ള കൊക്കുകളുണ്ട്. പിന്നെ കൂർത്തു വളഞ്ഞ മൂർച്ചയേറിയ നഖങ്ങൾ, കൂർത്തു വളഞ്ഞ മൂർച്ചയേറിയ നഖങ്ങൾ, നഖങ്ങൾ എന്തിനു സഹായിക്കുന്നു? ഇരയെ കോർത്തു പിടിക്കുന്നതിന് സഹായിക്കുന്നു. ഇരയെ കോർത്തു പിടിക്കുന്നതിന്, ഇരയെ കോർത്തു പിടിക്കുന്നതിന്. പറയുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. മലയാളം എഴുതാൻ കുറച്ച് സമയമില്ലാത്തത് കൊണ്ടാണ്, നമ്മൾ സ്കൂളിൽ കഴിഞ്ഞ് വരുന്ന ഓരോ തിരക്കായതുകൊണ്ടാണ് പറയുന്നത്. നല്ല പോലെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് എഴുതുന്നത് മനസ്സിലാകും. വളഞ്ഞ മൂർച്ചയേറിയ കൊക്ക്, കൂർത്ത് വളഞ്ഞ മൂർച്ചയേറിയ നഖങ്ങൾ, ഇതെന്തിനാ സഹായിക്കുന്നത്? ഇരയെ കോർത്തു പിടിക്കാൻ, ഈ കൊക്കോ ഇരയെ കടിച്ചു പറിക്കാനും സഹായിക്കുന്നുണ്ട്. ഇനി മരം കൊത്തിയുടേത് നോക്കാം. ബലമേറിയ കൊക്ക്, എന്താണ് ബലമേറിയ കൊക്ക്? ബലമേറിയ കൊക്ക്, ബലമേറിയ കൊക്കാണ് എന്തിന് സഹായിക്കുന്നു? ഇരയെ പിടിക്കാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ പിന്നെ മറ്റൊന്ന്, മരത്തിൽ കയറാൻ സഹായിക്കുന്ന തരത്തിലുള്ള നഖങ്ങളോട് കൂടിയ പാദങ്ങൾ. പിന്നെ നിങ്ങൾക്ക് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് നഖങ്ങളോട് കൂടിയ പാദങ്ങൾ എന്ന് എഴുതാം. നഖങ്ങളോട് കൂടിയ പാദങ്ങൾ, നഖങ്ങളോട് കൂടിയ പാദങ്ങൾ, അതെന്തിനാണ് സഹായിക്കുന്നത്? മരത്തിൽ കയറാൻ സഹായിക്കുന്നു, മരത്തിൽ കയറാൻ സഹായിക്കുന്നു. ഇത് ഇരയെ പിടിക്കാൻ സഹായിക്കുന്നു. ബാക്കിയുള്ളത് നിങ്ങൾക്ക് എന്ത് എഴുതാം? ഞാൻ ആദ്യം കാണിച്ച് നിങ്ങൾക്ക് കാണിച്ചു തന്ന പോലെ ഈ ഒരു തേൻകുരുവിൻ്റെത് എഴുതാം, വാൾക്കൊക്കെ എഴുതാം, കാട്ടുതാറാവ് എഴുതാം, വർണ്ണക്കൊക്കെ എഴുതാം, മോതിരത്തത്ത് എഴുതാം, താമരക്കുഴി എഴുതാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് ഇന്നത്തെ വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത്. മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയം നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്തതാണ്. വീഡിയോയുടെ താഴെ നിങ്ങളുടെ പേര് കമൻസ് ഇടാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഹായ് പറയുന്നതാണ്. അപ്പൊ എല്ലാ ഫ്രണ്ട്സും, ഒരുപാട് നാളുകൾക്ക് ശേഷമാണ്, അപ്പൊ എല്ലാ ഫ്രണ്ട്സും വീഡിയോയില് താഴെ പേര് കമൻസ് ആയിട്ട് അറിയിക്കാം. നമ്മള് അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ പേര് പറയുന്നതാണ് കേട്ടോ. പിന്നെ നിങ്ങളുടെ സ്കൂളിലെ വിശേഷങ്ങളും പുതിയ കൂട്ടുകാരോടൊത്തുള്ള വിശേഷങ്ങളും ഒക്കെ വീഡിയോയുടെ താഴെ കമൻസ് ആയിട്ട് പങ്കുവെക്കാം. അപ്പൊ നമ്മുടെ ഫാമിലിയുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുന്നുവെന്ന വിശ്വാസത്തിൽ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് ഇതിന്റെ ഇംഗ്ലീഷ് മീഡിയം ഉടനെ അപ്ലോഡ് ചെയ്യും. മറ്റന്നാളത്തെ വീഡിയോയിൽ കാണാം. വീഡിയോ കാണാൻ മറക്കരുത്, കമൻസ് അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു.